എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീട്ടിൽ പഠിക്കാൻ പോകുന്നത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്, ഇംഗ്ലീഷ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഡിസ്കോഴ്സായിട്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് മാക്സിമം ഒരു 6 മാർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും, ഫോർമാറ്റിനും മാർക്കുണ്ട്, കണ്ടന്റിനും മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഫുൾ മാർക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു സ്ട്രക്ചറുണ്ട്. എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മോഡൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടോടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ അമീഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ അന്റോണിയോ ക്രൂസും ഫെലിക്സ് ബർഗേഴ്സും തമ്മിലുള്ള ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആ മാച്ചിനെ കുറിച്ച് വരുന്ന ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ഓക്കെ, ഇതിങ്ങനെ ചോദിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് നോൺ ഫോക്കസ് ഏരിയ പോർഷൻ ആണെങ്കിൽ കൂടിയും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാൾബിൻ്റെ ഇതുണ്ടല്ലോ, അവർ ഓഫ് ട്രൂത്ത്, അതിൽ നിന്ന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് വരാം, ഹൊറിഗല്ലു എന്ന് വരാം. ഓക്കെ, ഞാനൊരു മോഡലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ മാച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പറയാം. ഓക്കെ, അത് എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ മാച്ച് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു മോഡലിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ബോക്സ്ഡ് ഐറ്റമാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണ്, ബോക്സ്ഡ് ഐറ്റമാണ്. നമ്മളെന്താ ബോക്സിനകത്താണ് എന്ത് ചെയ്യുന്നത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ടൈറ്റിൽ ഉണ്ട്. ഓക്കെ, നമ്മൾ ഏത് പത്രവാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കതിനകത്ത് കാണാൻ പറ്റുന്ന കാര്യമാണ് ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. എന്താണ് ഹെഡ്ലൈൻ? അപ്പോൾ ഏതൊരു ന്യൂസ് റിപ്പോർട്ടായാലും നമ്മൾ ആദ്യം മസ്റ്റായിട്ട് എഴുതേണ്ട സാധനമാണ് ഹെഡ്ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എഴുതിക്കുന്നത് ഫൈറ്റ് ബിറ്റ്വീൻ അമീഗോ ബ്രദേഴ്സ് എന്ന് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവിടെ ഫൈറ്റ് നടക്കാൻ പോകുന്നു, അതിനെക്കുറിച്ചായതുകൊണ്ട് ഞാൻ ആ ഒരു എന്താണ് ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബൈ ലൈൻ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബൈ ലൈൻ. ബൈ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്നാണ് വരുന്നത്, ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുന്ന ദിവസം. ഓക്കെ, ഇത് ഞാൻ കൊടുത്തത് സൺഡേ 7 ഓഗസ്റ്റ് 2022. പിന്നെ സ്റ്റാഫ് റിപ്പോർട്ടർ, ആ ന്യൂസ് എഴുതുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ, ആ നമ്മൾ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ മലയാളം പത്രത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്വന്തം ലേഖകൻ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മളിവിടെ പേര് കൊടുക്കുന്നില്ല, സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് ചെയ്യുന്നു എഴുതുന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത് ഏത് ദിവസമാണോ ആ ന്യൂസ് പേപ്പർ വരുന്നത്, ഇപ്പോൾ ഞായറാഴ്ചത്തെയാണ്, ഞാൻ ഞായറാഴ്ച, അതുകൊണ്ട് സൺഡേ 7 ഓഗസ്റ്റ് 2022. ഓക്കെ, എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ 7 ഓഗസ്റ്റ് എടുക്കാൻ കാരണം ആ മാച്ച് നടക്കുന്നത് 7 ഓഗസ്റ്റ് ആണ് ഡേറ്റ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ബൈ ലൈൻ എന്ന് പറയും. അപ്പോൾ ഡേറ്റും സ്റ്റാഫ് റിപ്പോർട്ടർ അതും കൂടെ ഉൾക്കൊള്ളുന്നതിനെ നമ്മൾ ബൈ ലൈൻ എന്ന് പറയും. ഇനി മൂന്നാമത്, ഇത് മുതലാണ് നമ്മുടെ ന്യൂസ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ പ്ലേസ് എഴുതാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം തിരുവനന്തപുരം എങ്കിൽ ഇപ്പോൾ ഒരു വാർത്ത നടക്കുന്നത്, ഒരു സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം എന്ന് എഴുതിയിട്ട് എന്നാ ഒരു കോളൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കി ന്യൂസ് എഴുതുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ടോംബിൻ സ്ക്വയർ പാർക്ക് എന്നാണ്. ടോംബിൻ സ്ക്വയർ പാർക്ക്, അവിടെ വെച്ചാണ് അവിടെ ബോക്സിംഗ് മാച്ച് നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ പ്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ബാക്കി എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിന് നമ്മൾ പറയുന്നത് പ്ലേസ് ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലേസ് ലൈൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം, ബൈ ലൈൻ ഉണ്ടായിരിക്കണം, പ്ലേസ് ലൈൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പറയുന്നത് ദ ഫൈറ്റ് ബിറ്റ്വീൻ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് ബർഗേഴ്സ് വാസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ടോംബിൻ സ്ക്വയർ പാർക്ക് ദിസ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നാണ് മാച്ച് നടക്കുന്നത്, അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പത്രമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എന്താണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് മുമ്പുള്ള ഒരു പത്രമായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡേറ്റ് എന്ത് ചെയ്യുക, ചേഞ്ച് ഇവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇന്ന് മാച്ച് നടക്കുന്ന ഡേറ്റ് 7 ആണ്. അപ്പോൾ ഇന്നിറങ്ങുന്ന പത്രം ആയിട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ 7 ഓഗസ്റ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളിപ്പോൾ എഴുതുമ്പോൾ ഈ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ന്യൂസ് പേപ്പർ വരുന്നു, അടുത്ത ആഴ്ച നടക്കുന്നു. അപ്പം ഇവിടുത്തെ ഈ ഡേറ്റിന് വ്യത്യാസം ഉണ്ടാവും. ഇത് ചിലപ്പോൾ എന്താണ് ഒരു 31st അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 ദിവസം മുമ്പോ 6 ദിവസം മുമ്പോ എങ്ങനെയാണോ എഴുതാം, ഇത് ഇന്ന് വരുന്ന പത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡേറ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഡേറ്റ് ഈ മാച്ചിന് മുമ്പുള്ള ഏത് ഡേറ്റ് വേണോ അവിടെ എഴുതാം, അതായത് മാച്ച് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഡേറ്റിന് തൊട്ട് മുമ്പായിട്ടുള്ള ഏത് ദിവസം വേണമെങ്കിലും എന്ത് ചെയ്യാം, വയ്ക്കാം. ഇത് ഞാൻ 7 ഓഗസ്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ 7 ഓഗസ്റ്റ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്താൽ മതി. ഡേറ്റ് ഇത് എഴുതിയാൽ അത്രയും നല്ലത്, ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഡേറ്റ് വയ്ക്കുക. അപ്പോൾ ന്യൂസ് പേപ്പറിൽ അതിന് മുമ്പുള്ള ഡേറ്റ് എന്ത് ചെയ്യുക, ഇടുക കേട്ടോ. ദെൻ ദ ഫൈറ്റ് ബിറ്റ്വീൻ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് ബർഗേഴ്സ് വാസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ടോംബിൻ സ്ക്വയർ പാർക്ക് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് വൈകുന്നേരം
ടോംപിൻ സ്ക്വയർ പാർക്കിൽ വെച്ചിട്ട് എന്താണ് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെർഗാസും തമ്മിലുള്ള ആ ഒരു മാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചു കാണും അല്ലേ. ആ ഒരു ഞാൻ അതിനെ പറഞ്ഞു പ്ലേസ് ലൈൻ എന്ന് പറഞ്ഞു, ഞാൻ അവിടെ പ്ലേസ് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ പ്ലേസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണോ സംഭവം നടക്കുന്നത് എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഫ്യൂച്ചറിലുള്ള ഇവന്റ് ആയതുകൊണ്ട് എവിടെയാണ് നടക്കുന്നത്, അല്ലാതെ നമ്മൾ കഴിഞ്ഞു പോയ സംഭവമാണെങ്കിൽ എവിടെയാണ് നടന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പ്ലേസ്. പ്ലേസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രീഫായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സംഭവം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ പരിപാടി എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞു. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വെർഗാസും തമ്മിലുള്ള ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ അവിടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഉൾക്കൊള്ളിക്കേണ്ടത് എന്താണ്, മെയിൻ പോയിന്റ്സ്. അങ്ങനെ അവിടെ ഇരിക്കുന്നത് മെയിൻ പോയിന്റ്സ് എന്ത് ചെയ്തു, അവിടെ വന്നു. എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ എഴുതി തീർത്തു. ഇനിയാണ് നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് സംഭവം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജനറലി അതിനൊരു ഇൻവേർട്ടഡ് പിരമിഡാണ്, പിരമിഡ് മോഡലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് പിരമിഡ് മെത്തേഡ്. അത് നമ്മൾ പിരമിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കറിയാം പിരമിഡ് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ ട്രയാംഗിളിൽ ഷേപ്പിലിരിക്കും. ഓക്കെ, എന്നാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ, നേരെ ഇൻവേർട്ടഡ് പിരമിഡാണ്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാക്കി നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജസ്റ്റ് സാധാരണ എന്ത് ചെയ്യും, ആദ്യം തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മെയിൻ പോയിന്റിലോട്ട് എത്തുന്നത്. പക്ഷേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യും, മെയിൻ പോയിന്റ് പറയും, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പിറകിലോട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ ഇൻസിഡൻറ്റ് ആദ്യമേ പറയും, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. നമ്മുടെ ഇൻവെർട്ടഡ് പിരമിഡ് മോഡൽ അല്ലെങ്കിൽ മെത്തേഡ് നമ്മൾ പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കിന്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിങ്ങിന്. പിന്നെ വേറൊരു കാര്യം ഞാനിവിടെ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു പ്ലേസ് ലൈൻ കഴിഞ്ഞിട്ട് അവിടെ മെയിൻ പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു 5 W പിന്നെ ഒരു H. ഓക്കെ, ഈ ജേണലിസ്റ്റിനകത്ത് ഉപയോഗിക്കുന്ന ടേംസ് ആണ് 5 W's and a H. ഓക്കെ, 1 H, 5 W's and a 1 H എന്ന് പറയുന്നത്. ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യമേ എഴുതുന്നത്, ഹു വാട്ട് വെൻ വെയർ വൈ ദെൻ ഹൗ. ഇത്രയും കാര്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ എഴുതുന്നു. ഓക്കെ, ആ 5 W's and 1 H ആൻസർ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ എഴുതുന്നുണ്ട് എന്താണ്. ഓക്കെ, ആര്, എന്തിന്, എവിടെ വെച്ച്, എങ്ങനെ ഒക്കെ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യമേ സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ടാക്കി പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ആ 5 W's and 1 H ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, അങ്ങ് പറയണം എന്താണ് സംഭവം, ആര്, എവിടെ വെച്ച്, എങ്ങനെ, എന്ത് എന്നൊക്കെയുള്ള കാര്യം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ അവിടെ ആദ്യമേ എന്ത് ചെയ്യണം, എഴുതണം. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി ബോഡി ഓഫ് ദി ന്യൂസ് പേപ്പർ, ഇതിലാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനുശേഷം ജസ്റ്റ് ഒരു എന്താണ് പാസേജ് ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ദ ക്വാളിഫയർ ഫൈനൽ മാച്ച് ഫോർ ദ ഗോൾഡൻ ഗ്ലോവ്സ് ടൂർണമെൻറ്റ് വിൽ ടേക്ക് പ്ലേസ് ടുഡേ ഈവനിങ് 7 PM അറ്റ് ടോംപ്കിൻസ് സ്ക്വയർ പാർക്ക്. ദ 2 extremely talented ഫെലിക്സ് ക്രൂസ് ആൻഡ് അന്റോണിയോ വെർഗാസ് വിൽ ഫേസ് ഈച്ച് അതർ ഇൻ ദി സ്പെക്ടാക്കുലർ മാച്ച്. ദെൻ ദ വിന്നർ, ഓക്കെ, ദ വിന്നർ ആണേ, ദ വിന്നർ വിൽ ഡയറക്ട്ലി ക്വാളിഫൈ ഫോർ ദ ഗോൾഡൻ ഗ്ലോവ്സ് ടൂർണമെൻറ്റ്. People are expecting an interesting and intense fight. Okay, ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് എന്താണ് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.